ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്, ക്യാരറ്റ് പച്ചടി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ക്യാരറ്റ് പച്ചടി. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഈ ക്യാരറ്റ് പച്ചടി തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലിയൊരു ക്യാരറ്റ്, ഈ സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിലിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കറക്കിയാൽ മതി. അപ്പം ഞാനൊരു പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ക്യാരറ്റ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ തിളച്ച് അവിടെ ഇരുന്ന് കുക്കാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചൊഴിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കടുക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. കടുക് ഞാനൊരു 1/4 ടീസ്പൂണൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് കടുകേ ചേർക്കാവട്ടോ. കടുക് കൂടിപ്പോയാൽ ഒരു ചുവയുണ്ടാവും. അപ്പോൾ അതെല്ലാം നല്ലൊരു മിക്സിയിലെ ജാറിലിട്ടുള്ള പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം എന്താ, ക്യാരറ്റ് നല്ല വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ 1 സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയാലും മതി. അപ്പം നല്ലതായിട്ട് ഉടച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഒന്ന് ചൂടാകണം. തേങ്ങയുടെ പച്ചച്ചുവൊക്കെ മാറുന്നത് വരെ ചൂടായതിന് ശേഷം നമുക്ക് തൈരൊഴിക്കണം. തൈരൊഴിക്കുമ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തൈരൊഴിക്കുക. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തൈര് ചേർക്കുമ്പം നമ്മളുടെ പച്ചടി തണുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പിരിഞ്ഞൊക്കെ പോകും. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും സവാള ചെറുതായി അരിഞ്ഞത്, അല്ലെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകണം. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ആയതിനു ശേഷം നമുക്കിത് പച്ചടിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല ഇളക്കിയിട്ട് ഉപയോഗിക്കാം. ഞാനിതിൽ ഇളക്കിയിട്ടില്ല, കാരണം ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളതുകൊണ്ടാണ് ഇത് ഇളക്കാതെ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് സദ്യയിൽ നമുക്ക് വിളമ്പാൻ പറ്റും. അപ്പോൾ സദ്യയിൽ മാത്രമല്ല, നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ ക്യാരറ്റൊക്കെ തൈരിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ പോയി വയറ്റിൽ പോയിക്കോളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പച്ചടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.